ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3-4 കളികൾക്ക് പോയതാണ്, സെമി ഫൈനൽ അടക്കം അതുപോലെ ഫൈനലിനൊക്കെ പോയതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ ഈ വികസന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്പോർട്സ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. നമുക്ക് ടൂർണമെൻറ്റ് കൊണ്ട് എന്ത് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്ത് കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയമായിട്ട് ഒന്നും നമ്മൾ ചിന്തിക്കാനോ പറയണമൊക്കെ തെറ്റാണ്. കാരണം നമുക്ക് അതുകൊണ്ട് രാഷ്ട്രീയം പറയണ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് സാധാരണക്കാർക്ക് എന്ത് സൗകര്യങ്ങളാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് വന്നുകൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി, കാരണം നമ്മളത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ ഒരു ടൂർണമെൻറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മളത് അറിയപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേഡിയം, ഈ ഒരു സ്ഥലം തന്നെ അറിയപ്പെട്ടത്. ഈ ഒരു മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ബ്രാൻഡ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞത് ഈ ഒരു ടൂർണമെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ധാരണ കിട്ടൂല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നത് ഇങ്ങോട്ട് ഫുട്ബോൾ ഈ ഒരു ടൂർണമെൻറ്റ് കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ പിന്നെ കേരള ഫുട്ബോൾ അസോസിയേഷനൊക്കെ അത് വലിയ താല്പര്യം എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ കായിക മന്ത്രി ഇടപെട്ടാണ് ആ ഒരു ടൂർണമെൻറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിനെ അഭിനന്ദിക്കുകയാണ്. അത് ഈ ഒരു ടൂർണമെൻറ്റ് വന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടത്. അപ്പോൾ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ സെമി ഫൈനലിനും ഒരു 3-4 കളികൾക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയ ഒരു രീതി തന്നെ തെറ്റാണ്. ഇപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു സ്റ്റേഡിയം എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കായിക വകുപ്പ് കനിഞ്ഞു കഴിഞ്ഞാൽ, കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കുക. ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. കുറച്ച് ഗ്യാലറി അവിടെ, കുറച്ച് ഗ്യാലറി അവിടെ, ചെറുതായിട്ട് ഗ്യാലറി, ഇങ്ങനെയല്ല. ഒരു ഗ്യാലറി മുഴുവനായിട്ടാണ് ഉണ്ടാക്കുക. ഒരു സ്റ്റേഡിയം മുഴുവനായിട്ട് പണി തീർപ്പിക്കുക വേണ്ടത്. അത് പോട്ടെ, അതിപ്പോൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, ഈ സ്റ്റേഡിയത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കുന്ന രീതി തന്നെ വളരെ തെറ്റാണ്. നമ്മുടെ സെവൻസിനൊക്കെ ഫുട്ബോളിൽ കാണികളെ പ്രവേശിക്കുന്ന അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറേ പോലീസുകാരുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, ഈ ടിക്കറ്റ് കൊടുക്കുന്നതിലൊരു പ്രശ്നമാണ്. സെമി ഫൈനൽ വരെയൊക്കെ കുറേ തിരക്ക് തന്നെയായിരുന്നു, പക്ഷേ ഫൈനലിൽ ഭയങ്കര പാളിച്ച പറ്റി. കാരണം ഇപ്പം ഞാൻ ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തിരുന്നത്. അതെടുത്ത് 7:30 വരെ ക്ലോസ് ചെയ്യൂല, നമുക്ക് കയറാന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടുന്ന് അടുത്താവുന്നതുകൊണ്ട് ഞാൻ നോമ്പ് തുറന്നതിന് നോമ്പാണ് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇവിടുന്ന് വീട്ടിൽ പോയത്. ഇവിടുന്ന് 10-15 കിലോമീറ്റർ, 15 മിനിറ്റിൻ്റെ ഉള്ളിലേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. അപ്പോൾ അത് കാരണം ഞാൻ അതിന് ശേഷം പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് അതിന് അകത്തേക്ക്, ഗ്യാലറിനകത്തേക്കല്ല, സ്റ്റേഡിയത്തിന് അത്യാവശ്യം അകത്തേക്ക് തന്നെ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമുക്കൊരു സങ്കടം തോന്നി. ആളുകൾ കുറേ തിരക്കി അങ്ങനെ കയറുന്ന രീതികളൊക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ 200 രൂപ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് ഇവിടെ പുറത്തുനിന്ന് പോലീസുകാരെ തല്ലും കാര്യങ്ങളൊക്കെ മേടിച്ച് കണ്ട് കയറേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമുക്കിതിന് വരാനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായത്? അപ്പോൾ ഏതായാലും പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അതങ്ങനെ ഇങ്ങനെയോ കയറി. പിന്നെ അതിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ എല്ലാ ഗേറ്റുകളും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു എങ്ങനെ കയറി. അപ്പം പറഞ്ഞു കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തവർക്ക് ചോദിച്ചു, ടിക്കറ്റ് എടുത്തവർക്കും കയറാൻ പറ്റില്ല, 5 മണിയായപ്പോഴേക്കും ഫുള്ളായിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പരിപാടിയാണ്, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടല്ലേ വന്നിട്ടുള്ളത്, ടിക്കറ്റ് എടുത്തവർക്ക് കയറണ്ടേ? അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചിട്ട് കയറില്ല, അവിടെ പോലീസുകാരൻ അവിടെ ചോദിച്ചിട്ട് ചോദിച്ചു പറഞ്ഞു, ഒരു എൻട്രി ഉണ്ട് അവിടെ. അപ്പോൾ ഞാനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കയറാൻ പറ്റില്ല. എനിക്ക് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ഗ്യാലറിക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, അത് ഞങ്ങൾക്കറിയില്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മന്ത്രി എന്താന്ന് നേരെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയിച്ചു. മന്ത്രി പറഞ്ഞത് 7:30 വരെ കയറാൻ പറ്റും, ടിക്കറ്റ് എടുത്ത് എല്ലാവർക്കും കളി കാണാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞോ ഓർക്കുക, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തോണ്ട് ഞങ്ങൾക്ക് കയറാൻ വരും എന്ന് പറഞ്ഞു ഞാൻ ഗേറ്റ് എടുത്ത് ചാടി. പിന്നെ അപ്പോൾ അതിനകത്ത് നിറച്ചും പോലീസുകാരുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പോയി. അതിപ്പോൾ നമ്മൾ ഒറ്റക്കാവുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ കുറേ ആളുകൾക്ക് അടി കിട്ടിയ കുറേ ആളുകളുണ്ട് ലാത്തി ചാർജിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മൾ 200 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു അടി വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെങ്കിലും ലോകത്ത് എവിടെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഇത്രയും ഫുട്ബോളിന്
പിന്നെ വളക്കൂറുള്ളൊരു മണ്ണിലാണ് ഇത്രയും കാണികളുള്ളൊരു സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം ഒരു വകുപ്പിനെയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഭരിക്കണ ടീമിനൊന്നുമല്ല പറഞ്ഞത്, പക്ഷേ പൊതുവേ നമ്മുടെ ഗ്യാലറി ഉണ്ടാക്കിയ രീതി തന്നെ വളരെ പ്രശ്നമാണ് അത്. പിന്നെ അതുമല്ല, നമുക്കറിയാം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിന്നെ എം എൽ എമാരും എം പിമാരൊക്കെ പോലെ ഫണ്ടിന്ന് ഇത്ര ലക്ഷങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കായിക വകുപ്പിൻ്റെ കീഴിലൊക്കെ നല്ല ഫണ്ടുകളുള്ളതാണ്. അങ്ങനെ ആദ്യമായിട്ട് മുഴുവനായിട്ട് സ്റ്റേഡിയമാണ് ആദ്യം വേണ്ടത്, അല്ലാതെ കുറച്ച് കുറച്ച് ഗ്യാലറി വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാനാകൊണ്ട് എനിക്ക് അങ്ങനെ ചാടി കയറാൻ പറ്റി, പക്ഷേ എല്ലാവർക്കും അങ്ങനെ കയറാൻ പറ്റുമോ? എത്ര ആളുകൾ, സ്ത്രീകളും കുട്ടികളും വലിയ വലിയ ആളുകളും പുറത്തുനിന്ന് വരുന്ന എത്ര ആളുകൾ! അപ്പോൾ അത് വളരെ വളരെ മോശമായിപ്പോയി, ലോകത്ത് എവിടെയും ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ സെവൻസൊക്കെ കളിക്കുന്ന അതേ ഒരു രീതിയിലാണ്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ടിക്കറ്റ് അധികമായിട്ട് കൊടുത്തു, നമ്മൾ ഗ്യാലറിക്ക് ഉള്ളതിലാണെ അധികമായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ പോലീസിന് വീഴ്ച പറ്റി. കാരണം അത്ര പോലീസുകാരുണ്ടായിട്ടും ഈ ആളുകൾ ടിക്കറ്റ് ഇല്ലാതെ കുറേ കയറിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വരുന്ന കണക്കുകളൊന്നും കറക്റ്റല്ല. ഇപ്പോൾ ഇത്ര സ്റ്റേഡിയത്തിൽ 26,000 ആളൊക്കെ ഫൈനൽ, അത്രയൊന്നും അല്ല. അപ്പം അങ്ങനെ കുറേ കളികൾ ഇതിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം സുതാര്യമാക്കി ഈ കായിക പ്രേമികൾക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ കാണികൾ ആരാധകരാണ് മെയിനായിട്ട് എല്ലാ അതിൻ്റെയും പിന്നെ ഒരു പവർ എന്ന് പറഞ്ഞത്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ശരിക്കും ഇതുപോലത്തെ കളികൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ടിക്കറ്റ് നിയന്ത്രിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതുപോലത്തെ ഒരു കളി ഇനി എവിടെയും ഉണ്ടാവരുത്, പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാവരുത്. പിന്നെ ഇന്നത്തെ പേപ്പറിൽ സ്റ്റേഡിയത്തിന് വികസനത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയതൊക്കെ കണ്ടു, സ്വാഗതാർഹമാണ്. പക്ഷേ ഈ വകയിരുത്തിന് മാത്രം പോരാ, അത് പ്രവൃത്തി ചെയ്ത് പൂർത്തിയാക്കിയാലേ നമുക്കത് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വാഗ്ദാനങ്ങൾ പിന്നെ പലതും നമ്മൾ കണ്ടതാണ്, അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു കളി വന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫുട്ബോൾ അല്ലെങ്കിൽ കായിക പ്രേമികൾക്ക് മുഴുവനായിട്ടും ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഈ ഒരു പിന്നെ സ്റ്റേഡിയത്തെക്കുറിച്ചും കാണികളെക്കുറിച്ചും ഇവിടുത്തെ മൊത്തം അറിയാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ വേറെ എവിടെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കാണികളുടെ അല്ലെങ്കിൽ ആരാധകരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ അത് ആര് നോക്കും? അതാണ്. ഈ ടിക്കറ്റ് എടുത്ത് കുറേ ആളുകൾ കയറാൻ പറ്റാത്ത ആളുകളുണ്ട്, ഇവർക്കൊക്കെ ഇനി എന്ത് ചെയ്യും? അതൊക്കെയാണ് ഇനി ചോദിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും വന്നത് വന്നു, ഇനി എന്തായാലും ഗ്യാലറി മുഴുവനാവുക, അതുപോലെ തന്നെ നല്ല നല്ല കളികൾ വന്ന് ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കൊണ്ട് നല്ല രീതിയിൽ ഇരുന്ന് കളി കാണാൻ പറ്റാനുള്ള ഒരു സൗകര്യം ഏർപ്പാട് ചെയ്ത് കൊടുക്കുക. ഫൈനലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി കാണാൻ തന്നെ പറ്റിയിട്ടില്ല. കാരണം ഗ്യാലറിയിലൊന്നുമല്ല ആളുകൾ, അത് കഴിഞ്ഞ് അതിൻ്റെ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മൊത്തം ആളുകൾ നിന്ന് ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റാത്ത അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറും അല്ല കുപ്പിയേറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണികളെ പറഞ്ഞിട്ടൊരു കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും നല്ല സ്റ്റേഡിയമാവട്ടെ, നല്ല നല്ല കളികൾ വരട്ടെ, നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ മേ വീണ്ടും കാണാം. ഗുഡ് ബൈ.